ഉയരണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് ശാലും പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമാധാനവും സന്തോഷവും നിങ്ങളിലെല്ലാവരും നിറഞ്ഞു നിൽക്കട്ടെ. കർത്താവിൻ്റെ വലിയ സ്നേഹത്തോടുകൂടെ നമുക്ക് സഞ്ചരിക്കാം. അവിടെ നിന്ന് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യജീവൻ പ്രാപിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം ഇപ്രകാരം അവസാന വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി ജനതകളെ എൻ്റെ നാമത്തിൽ ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ, ഞാൻ കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്തത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. വിശ്വാസ സമൂഹത്തിലെ വിശ്വാസികൾ എന്ന നിലയിൽ ഈശോ നൽകുന്ന നമുക്ക് ഓരോരുത്തർക്കും നൽകുന്ന വലിയൊരു കൽപ്പന അവിടുത്തേക്ക് വേണ്ടി സാക്ഷികളാകുവാൻ, ജീവിതത്തിലൂടെ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് സാക്ഷികളാകുവാൻ. അങ്ങനെ ജീവിതത്തിൽ സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. യുഗാന്തത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള ഉത്തമമായ ബോധ്യം ഉണ്ടാകും. അപ്പോൾ അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സുവിശേഷം പ്രഘോഷിക്കുക, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും, സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുക. അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ സുവിശേഷം പ്രഘോഷിച്ച് ജീവൻ നഷ്ടപ്പെടുത്തിയ ആയിരക്കണക്കിന് സുവിശേഷ വേലക്കാരുണ്ട്. അവരെ നാം രക്തസാക്ഷികളെന്നാണ് വിളിക്കുക. സുവിശേഷത്തിന് വേണ്ടി ഈശോ പഠിപ്പിച്ച വാക്കുകൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവൻ സമർപ്പിച്ച വലിയ പ്രേക്ഷിതർ, വലിയ രക്തസാക്ഷികൾ. നീണമണിഞ്ഞ ഈ കാൽപ്പാടുകൾ എന്നുള്ള ഈ നമ്മുടെ ഈ എപ്പിസോഡിൽ നാം ഈ രക്തസാക്ഷികളിൽ നാം പഠിക്കുന്നത് സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട് ധീരതയോടുകൂടി രക്തസാക്ഷിത്വം വരിച്ച ഫ്രാൻസിസ്കൻ സഹോദരന്മാരെക്കുറിച്ചാണ്. മൊറോക്കയിലെ ഫ്രാൻസിസ്കൻ രക്തസാക്ഷികൾ. സന്യാസി സമൂഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും ജനകീയവുമായ സഭകളിൽ
ഒന്നായ ഫ്രാൻസിസ്കൻ സഭയുടെ രക്തസാക്ഷിത്വം ആരംഭിക്കുന്നത് മുസ്ലിം രാജ്യമായ മൊറോക്കയിൽ നിന്നുമാണ്. ഇറ്റലിയുടെ പരിസര രാജ്യങ്ങളിലും വടക്കൻ യൂറോപ്പിലും ക്രിസ്തുവിനെ അറിയാത്ത ജനങ്ങൾ വസിക്കുന്നുണ്ടെന്നും അവർക്കിടയിൽ മിഷണറിമാർ പ്രവർത്തിക്കണമെന്നും വിശുദ്ധ ഫ്രാൻസിസിന് ഒരു ഉൾബോധ്യമുണ്ടായി. സമർത്ഥരും ദൈവതീക്ഷ്ണതയുമുള്ള ഒരു അഞ്ചംഗ സംഘത്തെ തെരഞ്ഞെടുക്കുകയും മൊറോക്കയിലേക്ക് അയക്കുകയും ചെയ്തു. സംസാര പാഠവും പ്രസംഗ ചാതുര്യം ഉണ്ടായിരുന്ന ബെറാർ ആയിരുന്നു നേതാവ്. അദ്ദേഹത്തോടൊപ്പം രണ്ട് പുരോഹിതരും അൽമായ സഹോദരന്മാരുമടക്കം 4 പേർ ഉണ്ടായിരുന്നു. മൊറോക്കയിൽ എത്തിയ സംഘം രാജ്യം മുഴുവൻ മുസ്ലിം നിയന്ത്രണത്തിലാണെന്ന് മനസ്സിലാക്കി നിരാശരായി ഉദ്യമം ഉപേക്ഷിച്ച് ചിതറിപ്പോവുകയും ചെയ്തു. മൊറോക്കോയിൽ സുവിശേഷം പ്രഘോഷിച്ച് രക്തസാക്ഷികളായവർ, അവരുടെ ധീരമായിട്ടുള്ള മനസ്സ് നമ്മുടെ അനുദിന ജീവിതത്തിൽ സാക്ഷികളാകുവാൻ നമുക്ക് കരുത്ത് നൽകുന്നതാണ്. അതിന് നമുക്ക് സാധിക്കണം. അതും ഈ എപ്പിസോഡിൽ നാം പഠിക്കുമ്പോൾ അതിന് നമ്മുടെ അനുദിന ജീവിതത്തിൽ സാക്ഷിയാകാൻ നമ്മെ സഹായിക്കും. നമുക്ക് ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസ്സീസി നമുക്കറിയാം. ഫ്രാൻസിസ് അസ്സീസിയുടെ സജീവമായിട്ടുള്ള ചൈതന്യത്തിൽ നിന്നാണ് ഈ മിഷണറിമാർ മൊറോക്കോയിലേക്ക് പോയത്. മൊറോക്കോ യൂറോപ്പിനോട് ചേർന്ന് കിടക്കുന്ന ആഫ്രിക്കൻ രാജ്യമാണ്. അപ്പം സ്പെയിനിനൊക്കെ അടുത്ത്, സ്പെയിനിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഈ ആഫ്രിക്കൻ രാജ്യത്തിലേക്ക് കടക്കാം, മൊറോക്കോയിലേക്ക് കടക്കാം. ഏറ്റവും തൊട്ടടുത്ത് കിടക്കുന്ന, വളരെ എളുപ്പത്തിൽ ഇപ്പുറത്തേക്ക് കടക്കാം. എന്നാൽ അത് ഒരു തികഞ്ഞ ഒരു മുസ്ലിം രാജ്യമാണ്. സ്പെയിനും പോർച്ചുഗലും എല്ലാം ഒരു കാലഘട്ടത്തിൽ മുസ്ലിം രാജ്യങ്ങളായിരുന്നല്ലോ, മുസ്ലിം നേതാക്കന്മാരായിരുന്നല്ലോ ഭരിച്ചിരുന്നത്. അപ്പോൾ ഇവിടെ ഈ മൊറോക്കോ ആദ്യ ഒരു 8-ാം നൂറ്റാണ്ടിൽ തന്നെ മുസ്ലിം രാജ്യമായി, തുടർന്നങ്ങോട്ട് വളരെ ഒരു മുസ്ലിം രാജ്യമായിട്ട്, ഇന്ന് അതൊരു മുസ്ലിം മതമാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള മതം മൊറോക്കോ. അപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലും ശക്തമായിട്ടുള്ള മതം പ്രഘോഷിക്കുവാനുള്ള തടസ്സങ്ങളുള്ള ഒരു സ്ഥലമാണ് മൊറോക്കോ. അപ്പോൾ 1219-13-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സന്യാസ സമൂഹം അങ്ങ് ആരംഭിച്ചതേ ഉള്ളൂ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് അവരുടെ 2-ാമത്തെ പൊതുസമ്മേളനം. ഈ സമ്മേളനത്തിൽ പൊതുവായ ചർച്ചകളിൽ ഒരു തീരുമാനമെടുത്തു, നമുക്ക് മിഷണറിമാരായിട്ട് സുവിശേഷം അറിയാത്ത ആളുകളുടെ ഇടയിലേക്ക് പോകണം. അതൊരു തീരുമാനമായിരുന്നു. അത് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ വലിയ അഭിലാഷവുമായിരുന്നു. അദ്ദേഹം തന്നെ സുവിശേഷം പ്രഘോഷിക്കുവാൻ സുൽത്താൻ്റെ അടുത്ത് പോയതുമെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാമല്ലോ. ഈ വലിയൊരു ആവേശമാണ് അദ്ദേഹത്തിൽ നിറഞ്ഞു നിന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയൊരു തീരുമാനമെടുത്തപ്പോൾ അതിലേറ്റവും സമർത്ഥരായ 5 പേരെ തിരഞ്ഞെടുത്തു. ഇവരഞ്ച് പേര്, അവർക്ക് അറബി ഭാഷയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ചിലരുമുണ്ടായിരുന്നു. അവർക്ക് വലിയൊരു ദൗത്യം കൊടുത്തു, നിങ്ങൾ സുവിശേഷം അറിയാത്ത ആളുകളുടെ അടുത്തേക്ക് സുവിശേഷം പ്രഘോഷിക്കുക. അങ്ങനെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് വേണ്ടി ആദ്യം സ്പെയിനിലെ സെവില്ലയിലെത്തിയത്. അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് മുസ്ലിം രാജാക്കന്മാരായിരുന്നു. അവിടെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ഒരു സാധ്യതകളൊന്നും കാര്യമായിട്ട് അവർക്ക് കിട്ടിയില്ല. അവർക്ക് ഒരു നിരാശയായി. അവരങ്ങനെ സ്പെയിനിലും പോർച്ചുഗലിലുമായിട്ട് സുവിശേഷം പ്രഘോഷിക്കണമെന്ന് വിചാരിച്ചിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞിങ്ങനെ നടന്ന് അവസാനം അവർക്ക് ദർശനം ലഭിച്ചു മൊറോക്കോയിലെത്താമെന്ന്. അങ്ങനെ ഈ പ്രിയപ്പെട്ട സഹോദരന്മാർ 5 പേരും ഫ്രാൻസിസ്കൻ സഹോദരന്മാർ തലയെല്ലാം മുണ്ടനം ചെയ്ത് ചാക്ക് വസ്ത്രമുടുത്ത്, പരുപരുത്ത വസ്ത്രമുടുത്ത് അങ്ങനെ മൊറോക്കോയിലെത്തി. മൊറോക്കോയിലെത്തി അവർ സുവിശേഷം പ്രഘോഷിക്കുവാൻ ആരംഭിച്ചു. അവിടെ മുസ്ലിംസാണ് കൂടുതലുള്ളത്. അവരുടെ ഇടയിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ ആരംഭിച്ചു. യേശുവാണ് ഏക രക്ഷകൻ, കർത്താവിൽ നീ വിശ്വസിക്കുകയോ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു രക്ഷകനാണെന്ന് നിൻ്റെ ഹൃദയത്തിൽ നീ ഏറ്റുപറയുകയും പിതാവായ ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് നീ പ്രഘോഷിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. കർത്താവിനെ, അവൻ്റെ കുരിശിനെക്കുറിച്ചും അവർ പ്രഘോഷിച്ചു. പല പെട്ടെന്ന് തന്നെ പല എതിർപ്പുകളും ഉണ്ടായി. അവർ ഖലീഫ ഭരണാധികാരി അവരോട് പറഞ്ഞു, ഇത്തരമൊന്നും ഈ ഇവിടെ പറയാൻ പാടില്ല, ഇവിടെ നബിയെക്കുറിച്ച് പറയുക,
നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോകാം. അവരെ പ്രലോഭിപ്പിച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം മതം സ്വീകരിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള സമ്പന്നരായിട്ടുള്ള ആളുകളുടെ മക്കളെ വിവാഹം ചെയ്തു തരാം, നിങ്ങൾക്ക് വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാം. എന്തൊരു വലിയൊരു പ്രലോഭനമാണ് ഈ സന്യാസികൾക്ക് ആ ഖലീഫ വെച്ച് നീട്ടിയത്. അവർക്ക് അവർ പറഞ്ഞു, എല്ലാ സ്വത്തിൻ്റെയും ആദിനാഥനായ മഹത്വത്തിൻ്റെ സമ്പന്നത നിറഞ്ഞു നിൽക്കുന്ന യേശുവിനെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തൽക്കാലത്തേക്കുള്ള സമ്പത്ത് എന്ത് നിസ്സാരമായ കാര്യം അവർ പറയുകയാണ്. അപ്പോൾ അത് അവർക്ക് ആ വാക്കുകൾ അവർ പറഞ്ഞ് ഇതൊന്നുമല്ല. അവരുടെ ഖലീഫയുടെ നിരവധിയായിട്ടുള്ള പ്രലോഭനങ്ങളൊന്നും അവരെ കീഴടക്കിയില്ല. എന്തൊരു വലിയ മാതൃകയാണ് നമുക്ക്. ഒന്നും തന്നെ അവരെ കീഴടക്കാതെ അവരെ നമ്മൾ പലപ്പോഴും കൊച്ചു കൊച്ചു പ്രലോഭനങ്ങൾക്ക് നമ്മൾ കീഴടക്കിപ്പോവും. കാരണം നമുക്ക് ക്രിസ്തുവാണ് നമ്മുടെ ഏകരക്ഷകൻ, അവിടുത്തോടുകൂടെ ക്രൂശിതനായിരിക്കുന്നതെന്നെല്ലാം മറന്നുപോകും. നമ്മൾ ജീവിതത്തിൽ സുവിശേഷം പ്രഘോഷിക്കുക നമ്മുടെ ജീവിതത്തിലൂടെ സാക്ഷികളായിട്ട്, പക്ഷെ നമ്മൾ പരാജയപ്പെട്ടു പോകും. കുടുംബത്തിൽ തന്നെ മദ്യം കൊണ്ടുവന്ന് ഒരുമിച്ചിരുന്ന് കുടുംബാംഗങ്ങളും കൂട്ടുകാരും ഒരുമിച്ചിരിക്കുന്ന മദ്യപിക്കുമ്പോൾ പിശാച് ആ വീട്ടിലേക്ക് കയറി വന്നില്ലേ? അപ്പോൾ അതിന് കീഴടങ്ങിപ്പോവുകയല്ലേ നമ്മൾ? നമ്മുടെ മാതാപിതാക്കളെ നന്നായിട്ട് പരിചരിക്കാതിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് നല്ല വിശ്വാസത്തിൽ നമ്മൾ പരിശീലനം നൽകാതെ നമുക്ക് ടെലിവിഷനൊക്കെ കണ്ട് നമുക്കതുപോലെയുള്ള മാധ്യമങ്ങളിൽ ആഡംബര മാധ്യമങ്ങൾ അടിപ്പെട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഈ ഇതിന് പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ മൊറോക്കോയിലെത്തിയ ഈ നമ്മുടെ ഈ 5 സഹോദരന്മാർ ഇത്തരം പ്രലോഭനങ്ങൾക്കൊന്നും തന്നെ കീഴടങ്ങിയില്ല. അവർ ധീരതയോടുകൂടി സുവിശേഷം പ്രഘോഷിക്കുന്നു. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവും മരിക്കുക നേട്ടവുമാണ്. അപ്പസ്തോലൻ്റെ ആർജവത്വം, കരുത്ത്, ആത്മീയ ശക്തി അത് ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരതുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ പ്രഘോഷിക്കും. അതുകൊണ്ട് പരസ്യമായിട്ട് ഈ 5 പേരെയും പരസ്യമായി തൂക്കിലേറ്റി. ആളുകളെല്ലാം ചുറ്റും നിൽക്കുമ്പോൾ അവർ 5 പേരെയും പരസ്യമായി തൂക്കിലേറ്റി. തീവ്രവാദികളായിട്ടുള്ളവർ അവരെ ശരീരം കല്ലുകൊണ്ട് എറിഞ്ഞ് അവരെ തകർത്തു. അവരുടെ ശരീരം ചിന്ന ഭിന്നമായി. അവരെ പട്ടാളക്കാർ വിലങ്ങുകൾ ചാർത്തി ജയിലിലേക്ക് കൊണ്ടുപോയി. നീണ്ട ക്രൂരതകൾക്ക് ശേഷം ശിരസ് ഛേദിക്കാനും അവരുടെ മൃതശരീരം പൊതുനിരത്തിൽ തൂക്കിയിടാനും ഖലീഫ ആജ്ഞാപനം ഇറക്കി. തുടർന്ന് പടയാളികൾ അധികാരി നിർദ്ദേശിച്ചതുപോലെ സന്യാസിമാരുടെ ശിരസ് ഛേദിക്കുകയും പൊതുനിരത്തിൽ തൂക്കിയിടുകയും ചെയ്തു. പലരും മൃതദേഹത്തെ കല്ലെറിയുകയും അവഹേളിക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ പ്രകീർത്തിക്കുവാനുള്ള തീക്ഷ്ണതയിൽ നിറഞ്ഞ കണ്ണുകൾ ഒടുവിൽ തേജസ്സറ്റ് മൊറോക്കയുടെ തെരുവീഥികളിൽ അവസാനിക്കുകയും ചെയ്തു. ഇത് കണ്ടുകഴിഞ്ഞ ആ സ്ഥലത്തെ വിശ്വാസികൾ, ക്രിസ്ത്യാനികൾ, അവരുടെ ഈ അവശിഷ്ടം, പൂജാവശിഷ്ടം എടുത്ത് സ്പെയിനിലേക്ക് അയക്കുകയാണ്, പോർച്ചുഗലിലേക്ക് കൊണ്ടുവന്നു. പോർച്ചുഗലിൽ അവിടെ ഒരു സ്വർണ്ണ പേടകത്തിലാക്കി ഈ 5 പേരുടെയും ഛിന്ന ഭിന്നമായി പോയ മൃതദേഹം ഉൾച്ചേർത്ത് അവർ വലിയ രാജാവിൻ്റെ തന്നെ പിന്തുണയോടുകൂടി, ആർഭാടത്തോടുകൂടി, ഏറ്റവും ആഘോഷത്തോടുകൂടി, മനോഹരമായിട്ട് ഒരു പ്രദക്ഷിണമായിട്ട് ഇവരെ ഫ്രാൻസിസ്കൻ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ ഹോളി ക്രോസ് ദേവാലയം അതിനോട് ചേർന്നുണ്ട്. ആ ആശ്രമത്തിൽ ഒരു സന്യാസിയുണ്ട്, ഫെർണാണ്ടസ്. ഇങ്ങനെ മൊറോക്കോയിൽ പോയി ധീര രക്തസാക്ഷികളായി തീർന്നവരെ കൊണ്ടുവരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ വലിയ ആവേശം. കാരണം അവർ ഇതിലെ അലഞ്ഞു നടന്നപ്പോൾ ഒരു ദിവസം ഈ ആശ്രമത്തിലും വന്നതാണ്, അഗസ്റ്റീനിയൻ ആശ്രമത്തിലും വന്നതാണ്, ഈ ഹോളി ക്രോസ് ദേവാലയത്തിലും വന്നു. അവരവശരായിരുന്നു, അവർക്ക് ഭക്ഷണം കൊടുത്തു. അത് ഞാനാണ് കൊടുത്തത്, ഫെർണാണ്ടസിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് ഫെർണാണ്ടസിന് വലിയ ആവേശമായി. വരുമ്പോൾ ഒന്ന് കാണുവാൻ വേണ്ടി വഴിയോരത്ത് കാത്തു നിൽക്കുന്ന ഹോളി ക്രോസ് ദേവാലയത്തിൽ, കുരിശിൻ്റെ വിശുദ്ധ ദേവാലയത്തിൻ്റെ വാതിക്കൽ ഈ അഗസ്റ്റീനിയൻ ആശ്രമത്തിൻ്റെ മുൻപിൽ കവാടത്തിൽ നിൽക്കുകയാണ്. രാജാവിൻ്റെ നേതൃത്വത്തിൽ ഈ ഇവരുടെ പൂജ്യ അവശിഷ്ടം നീങ്ങുമ്പോൾ ഒരു കഴുതയുടെ പുറത്താണ്. എന്തൊരു അത്ഭുതം നമുക്ക് കാണുവാൻ സാധിക്കും, ദൈവത്തിൻ്റെ വലിയ അത്ഭുതം. ഇവിടെ ഈ ഹോളി ക്രോസ് ദേവാലയത്തിന് മുൻപിൽ എത്തിയപ്പോൾ കഴുത അവിടെ നിന്നു. കഴുത ഒരടി പിന്നോട്ട് പോകുന്നില്ല, പകരം കഴുത ആ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ കിടന്നു. അവർക്ക് മനസ്സിലായി എന്തോ പ്രത്യേകതയുണ്ട്. അവിടെ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നല്ലോ, അവിടെ ആ കഴുതയുടെ
മുന്നോട്ട് നീങ്ങാത്തതുകൊണ്ട് ഇതായിരിക്കാം ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് കരുതി ആ ഹോളി ക്രോസ് ദേവാലയത്തിൽ ഈ അഞ്ചു പേരുടെയും പൂജാവശിഷ്ടം സംസ്കരിച്ചു. ഫെർണാണ്ടസിന് ഒരു ആവേശം ലഭിച്ചു. അദ്ദേഹം ആ ആഗസ്റ്റീനിയൻ ആശ്രമം വിട്ടിട്ട് ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹത്തിൽ ചേർന്ന് ആൻ്റണി എന്ന പേര് സ്വീകരിച്ച് മൊറോക്കോയിലേക്ക് പോയി. എന്നാൽ മൊറോക്കോയിൽ ചെന്നിട്ട് അദ്ദേഹത്തിന് സുവിശേഷം പ്രഘോഷിക്കുവാൻ കാര്യമായിട്ടൊന്നും സാധിച്ചില്ല. ആരും വധിച്ചില്ല. രക്തസാക്ഷിയാകാമെന്ന് വിചാരിച്ച് പോയതാ, പക്ഷെ ഒന്നും നടന്നില്ല. അദ്ദേഹം രോഗിയായി തീർന്നു. ഒരു വിധത്തിൽ മറ്റുള്ളവരുടെ എല്ലാ സഹായത്തോടു കൂടി കപ്പൽ കയറി അദ്ദേഹം ഇറ്റലിയിലെത്തി. ഇറ്റലിയിലെത്തി കഴിഞ്ഞപ്പോൾ ആൻ്റണിയായി തീർന്ന ഫെർണാണ്ടോ യേശുവിൻ്റെ വലിയ സുവിശേഷ പ്രഘോഷകനായി പാദുവായിലെ വിശുദ്ധ ആൻ്റണിയായി മാറി. എന്തൊരു വലിയൊരു അത്ഭുതമല്ലേ. നമ്മുടെ രക്തസാക്ഷിത്വം മറ്റൊരു വിശുദ്ധന് ജീവൻ നൽകുന്ന അവസരമായിരിക്കാം. അത് നമുക്ക് പ്രത്യേകമായിട്ട് ഹൃദയത്തിൽ, ഒരുപക്ഷെ നമ്മുടെ സഹനങ്ങൾ, നമ്മുടെ വേദനകൾ, ദുഃഖങ്ങൾ നമുക്കിപ്പോൾ വലിയ നിരാശ കൊണ്ടുവരും, വിഷമം കൊണ്ടുവരും. പക്ഷേ അത് മറ്റൊരു വിശുദ്ധർക്ക് വേണ്ടിയിട്ടുള്ള കളമൊരുക്കുകയാണെന്ന് എത്ര പേർക്കറിയാം. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങും. ഈ അഞ്ച് ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെയും രക്തസാക്ഷിത്വം ലോകമെങ്ങും അറിയപ്പെടുന്ന വലിയ വിശുദ്ധൻ, വിശുദ്ധരിൽ വിശുദ്ധനായ വിശുദ്ധ ആന്റണിക്ക് ജന്മം നൽകി. അതാണ് വിശുദ്ധിയുടെ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രത്യേകത. തുടർന്ന് ഏകദേശം 8 വർഷങ്ങൾ കഴിഞ്ഞ് 1227 വീണ്ടും 6 ഫ്രാൻസിസ്കൻ സമർപ്പിതർ സന്യാസികൾ മൊറോക്കോയിലേക്ക് പോയി. എന്നാൽ അവർക്ക് വീണ്ടും സുവിശേഷം പ്രഘോഷിക്കുവാൻ സാധിച്ചില്ല. അവർക്ക് കടുത്ത മതമർദ്ദനം അവിടെ ഉണ്ടായി. അവരും 5 പേർ വധിക്കപ്പെട്ടതുപോലെ ഈ 6 പേരും വധിക്കപ്പെടുകയാണ് ചെയ്തത് മൊറോക്കോയിൽ. അവരുടെ മൃതശരീരം സ്പെയിനിലേക്കാണ് കൊണ്ടുവന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ സാക്ഷികളാകുക, എനിക്ക് നിങ്ങൾ സാക്ഷികളാകുവിൻ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവിൻ, യുഗാന്തത്തോളം ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഇന്ന് ഈ കാലഘട്ടം സാക്ഷികളാകുവാൻ വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെ, ഒരു വിശുദ്ധ ജീവിതം നയിക്കുക രക്തസാക്ഷിത്വമാണ്. 10 കൽപ്പനകൾ കൃത്യതയോടുകൂടി പാലിക്കണമെങ്കിൽ നാം യഥാർത്ഥത്തിൽ രക്തസാക്ഷികളാകണം. നമ്മുടെ മനസ്സ് ദൈവത്തിങ്കിലേക്ക് ഉറപ്പിച്ചുകൊണ്ട് ധീരതയോടുകൂടി എല്ലാ ആയുധങ്ങളും ധരിച്ച് തിന്മയ്ക്കെതിരെ പടവെട്ടിയെങ്കിൽ, പോരാടിയില്ലെങ്കിൽ നമുക്ക് വിശുദ്ധരിൽ ജീവിക്കാൻ സാധിക്കില്ല, രക്തസാക്ഷികളാകാൻ സാധിക്കുകയില്ല. മൊറോക്കോയിലെ ഫ്രാൻസിസ്കൻ രക്തസാക്ഷികൾ നമുക്ക് നൽകുന്ന വലിയ ആവേശമുണ്ടല്ലോ, എത്ര ആവേശമാണ്. അവിടെ മുസ്ലിം സഹോദരങ്ങളാണ്, അവരുടെ ഇടയിൽ പോയി സുവിശേഷം പ്രഘോഷിക്കും. ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും അവർക്ക് ശരിയായിട്ടുള്ള വിവേചന ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്, അവിടെ പോയാൽ മരിക്കുമല്ലോ എന്ന്. ഇങ്ങനെ വിവേചന ശക്തി വിചാരിച്ചുകൊണ്ട് പലപ്പോഴും തിന്മ ചെയ്യുന്നവരാണ് നമ്മിൽ കൂടുതൽ ആളുകളും പലപ്പോഴും ഉള്ളത്. എന്നാൽ തിന്മയ്ക്ക് അടിമപ്പെടാൻ പാടില്ല. നമുക്ക് കർത്താവ് നമ്മെ പഠിപ്പിച്ച സുവിശേഷമുണ്ട്, ആ മൂല്യങ്ങളുണ്ട്, അത് ചേർന്ന് നിൽക്കണം. കുരിശിൽ നമുക്കായിട്ട് ബലിയായിത്തീർന്ന ക്രിസ്തുവിൻ്റെ കുരിശിൽ നിന്ന് ഇറ്റിറ്റ് വീഴുന്ന രക്തത്തുള്ളികൾ എൻ്റെ സിരകളിലൂടെ ഒഴുകണം, എനിക്ക് ആവേശം നൽകണം. പ്രതിസന്ധികളെ ധീരതയോടുകൂടി നേരിടണം. സുഖലോലുപതയും പ്രാർത്ഥനാശീലമില്ലായ്മയും എല്ലാത്തിനെയും തകർത്ത് കളയണം നമുക്ക്. കാരണം നിങ്ങളെല്ലാവരെയും ശിഷ്യന്മാരാക്കുവിൻ, നമ്മുടെ ജീവിതം വഴിയല്ലേ. അപ്പോൾ നമ്മുടെ ജീവിതം രക്തസാക്ഷിത്വം നമ്മൾ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ രക്തസാക്ഷിത്വം വിശുദ്ധർക്ക് ജന്മം നൽകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ 10 കൽപ്പനകൾ കൃത്യതയോടുകൂടി പാലിച്ചുകൊണ്ട് വിശുദ്ധിയിൽ ജീവിക്കാം, മറ്റു വിശുദ്ധർക്ക് ജന്മം നൽകും. വലിയ രക്തസാക്ഷിത്വം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണത്. കർത്താവിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ധീരതയോടുകൂടി നമുക്ക് പോകാം. നമ്മുടെ മുൻപിൽ ഈശോ പറഞ്ഞ പാഠങ്ങൾ, എന്നെ അവർ ബേൽസുബൂൽ എന്ന് വിളിച്ചെങ്കിൽ, നിങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല, ഗൃഹനാഥനെ ബേൽസുബൂൽ എന്ന് വിളിച്ചെങ്കിൽ നിങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. യേശുവിനെ അക്ഷരാർത്ഥത്തിൽ പിൻചൊല്ലുവാൻ താല്പര്യമുള്ളവർ, ഹൃദയത്തിൽ ഉത്തരവാദിത്വമുള്ളവർ, കടമയുള്ളവർ ആരെയാണ് ഭയപ്പെടുന്നത്? ആരെയും ഭയപ്പെടാൻ പാടില്ല. കുഞ്ഞാടിൻ്റെ രക്തത്താലും അവൻ്റെ സാക്ഷ്യത്തിൻ്റെ വചനത്താലും കൃപ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരല്ലേ നമ്മൾ. നമുക്കതുകൊണ്ട് ആരുടെയും പിന്നിൽ പോകേണ്ട. നമുക്ക് രക്തസാക്ഷികളാകാം അനുദിന ജീവിതത്തിൽ. അതിനുള്ള കൃപ ലഭിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് രക്തസാക്ഷികളായിത്തീർന്ന ഫ്രാൻസിസ്കൻ വൈദികര് സമർപ്പിതര്, അവരോട് മാധ്യസ്യം നമുക്ക് അപേക്ഷിക്കാം. നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം.
പ്രിയപ്പെട്ട വിശുദ്ധരായ രക്തസാക്ഷി മകുടം ചൂടപ്പെട്ട കൃപ നിറഞ്ഞവരെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ സത്യത്തിനും നീതിക്കും വേണ്ടി ജീവിച്ചുകൊണ്ട് 10 കൽപ്പനകൾ കൃത്യതയോടുകൂടി പാലിച്ചുകൊണ്ട് നിങ്ങളെപ്പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ രക്തസാക്ഷികളായിത്തീർന്ന് വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ബലഹീനതകളിൽ നിമിഷങ്ങളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിങ്ങൾക്ക് കർത്താവ് നൽകിയ വലിയ ശക്തിയും കൃപയും ഞങ്ങളുടെ മേലും ചൊരിയുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശാലോം പ്രേക്ഷകർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി ലഭിക്കട്ടെ. നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈശോ ഹൃദയത്തോട് ചേർക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ പക്കൽ സമർപ്പിച്ച് അവയെല്ലാം നിങ്ങൾക്ക് വാങ്ങിത്തരട്ടെ. അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും അഭിഷേകം ചെയ്യപ്പെടട്ടെ. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കൃപയും വാത്സല്യവും സമൃദ്ധമായി നിങ്ങൾ ഓരോരുത്തരിലും ചൊരിയട്ടെ. എന്നെ ശ്രവിച്ച ശാലോം പ്രേക്ഷകർക്കെല്ലാം അവിടുത്തെ കൃപയും അനുഗ്രഹവും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രക്തസാക്ഷിത്വം ഹൃദയെ വരിക്കണം, രക്തമൊഴുക്കി അവൻ നടത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം, തിരുസഭ വീണ്ടും വളർന്നു.